മറ്റൊരു കാര്യത്തിലേക്ക് കൂടി നിങ്ങൾ ഞാൻ ക്ഷണിക്കുകയാണ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥന യാചിക്കുകയാണ് ആദ്യം പ്രാർത്ഥിക്കാതെ പറ്റത്തില്ല പരിശുദ്ധ കുർബാനയുടെ മുമ്പാകെ വന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആണ് ഈ ഉത്തേജനം ലഭിച്ചത് ഇനി ഈശോയുടെ മരണത്തെക്കുറിച്ചും അവന്റെ ജീവിതകാലത്തെക്കുറിച്ചും പറയുന്നുണ്ട് കൊരിന്ത്യസ് കത്തിൽ ഏഴ് പ്രാർത്ഥനയിൽ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു അവൻ ആർക്കു വേണ്ടി ജനിച്ചു സഹജനത്തിനു വേണ്ടി മരിച്ചവൻ അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും എങ്ങനെ മരിച്ചു പാപത്തിൽ മരിച്ചു ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും പാപത്തിൽ മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു എന്തിനെ ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർത്തുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടവനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് ഹല്ലേലൂയ ഹല്ലേലൂയ അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചതിനാണ് ഈ ഉത്തേജനം ലഭിച്ചതിന് ശേഷം എല്ലാവർക്കും ഈ പ്രബോധനം കൊടുക്കുവാൻ വേണ്ടിയാണ് ഹല്ലേലൂയ ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് കർത്താവിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്റെ ഇടവകയെ ആരെങ്കിലും പ്ലാനവതരായി ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സഹോദര സഹോദരി അവിടെ സുവിശേഷം നമ്മൾ എത്തിക്കും നമ്മുടെ കടമയാണ് നമ്മൾ കർത്താവിന്റെ കാര്യത്തിൽ സത്താരുകളായിരിക്കുമ്പോഴാണ് അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ സത്താരുവാകുന്നത് ഹല്ലേലൂയ എന്ന വചനം സുവിശേഷ ഭാഗ്യം പരിശോധിച്ച് നോക്കിയാൽ ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും ശാന്തശീലർ ഭാഗ്യവന്മാരോട് ഭൂമി അവകാശമാക്കും എന്ന് പറയുമ്പോൾ ശാന്തശീലതയോടുകൂടി നമുക്ക് ഭൂമിയുള്ള സകല മനുഷ്യരെയും നേടാൻ സാധിക്കും ഹല്ലേലൂയ ഭൂമിയുടെ ഏക്കറുകൾ വാങ്ങിവെക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത് ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും ഈ ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണെന്ന പുറപ്പാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിൽ 5-ാം വചനം പറയുന്നത് ഭൂമി മുഴുവൻ എന്റേതാണ് അല്ല ഭൂമി മുഴുവനുമല്ല പ്രപഞ്ചം മുഴുവൻ സകല സൃഷ്ട വസ്തുക്കളും സകല സൃഷ്ടിയും കർത്താവിന്റെ തന്നെയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ഇത് മുഴുവൻ കർത്താവിന്റെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പേടിപ്പിക്കാൻ പറയില്ല നമ്മുടെ കടമയാണ് എത്രത്തോളം നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അത്രത്തോളം നമുക്ക് മഹത്വത്തിൽ പങ്കാളികളാകാൻ സാധിക്കും ഹല്ലേലൂയ ആരും കണ്ടില്ല ഉറക്കെ പറയണം ഉറക്കെ പറയണം ക്ഷീണം വരാൻ നേരമായില്ല മണി 8,000 രൂപയുള്ളൂ ഉദാസീന അലസതയെല്ലാം പാപമാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക നമ്മളെ സാക്ഷ്യപ്പെടുന്ന കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ അതിർത്തിയുള്ളവരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും ഏശയ്യാ പ്രവചനത്തിലുള്ള കർത്താവ് പറയുന്നുണ്ട് ഏശയ്യയുടെ പുസ്തകം 2 ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ആദിയും അന്തവുമാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എനിക്ക് സമനായിട്ട് ആരുണ്ട് നമ്മുടെ ഈ കർത്താവിന് സമനായിട്ട് ആരുണ്ട് കർത്താവ് ചോദിക്കുകയാണ് അവൻ അത് ഉത്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവിന്റെ വചനം പറയുകയാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാണ് ആദ്യം മന്ദവര് മാത്രമേ അത് പ്രഘോഷിക്കാൻ പറ്റത്തുള്ളൂ ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുക ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടല്ലേ നിങ്ങൾ എന്റെ സാക്ഷികളാണ് അല്ലെങ്കിൽ ഒഴിവഴിവില്ല നമുക്ക് നിങ്ങൾ എന്റെ സാക്ഷികളാണ് ഈ സാക്ഷ്യം വഹിക്കുവാൻ പരിമിതി ഒന്നുമില്ല സഹോദരങ്ങളെ കർത്താവ് പറഞ്ഞു കഴിഞ്ഞു എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ മറ്റൊരു ഉന്നതശീല എന്റെ അറിവിലില്ല തിരുവചനം പഠിപ്പിക്കുകയാണ് ഹല്ലേലൂയ 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 യേശയുടെ പുസ്തകത്തിൽ അടുത്തെത്തിയ 45 പറയുകയാണ് നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുവിൻ അവർ കൂടി ആലോചിക്കട്ടെ പുരാതനമായ ഈ കാര്യങ്ങൾ പണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞത് ആരാണ് കർത്താവായ ഞാൻ തന്നെയല്ലേ ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക കർത്താവിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടണമെങ്കിൽ കർത്താവിലേക്ക് തിരിയണം ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു എല്ലാവരും എന്റെ മുൻപിൽ മുട്ടുമടക്കും എല്ലാവരും ശപഥം ചെയ്യും നീതിയും ബലവും കർത്താവിന്റെ മാത്രമെന്നെ കുറിച്ച് മനുഷ്യർ പറയും അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുമ്പിൽ ലജ്ജിതരാകും ഇസ്രായേലിന്റെ സന്തതിയുടെ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ ഈ വചനം മനസ്സിലായുള്ള കരകളോട് ചോദിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ വചനം പറയട്ടെ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമില്ല ഹല്ലേലൂയ
സഹോദരങ്ങളെ, ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ലോകം മുഴുവനു വേണ്ടി, ലോകം മുഴുവനുമുള്ള എന്റെ സഹോദരന്മാരാണ്, ഈശോയുടെ സഹോദരന്മാരാണ് നമ്മളെല്ലാം. തിരുവചനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഒരുവനിൽ തന്നെ ഉത്ഭവിക്കുന്നു. അതിനാൽ ആ വിശുദ്ധീകരിച്ചവന്റെ, നമ്മളെ വിശുദ്ധീകരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തവും അവന്റെ ശരീരവും എല്ലാമാണ്. അവന്റെ സഹോദര സ്ഥാനമാണ് നമുക്ക് കർത്താവിലേക്ക്. എബ്രായരുടെ രണ്ടാമത്തെ അധ്യായം 11-12 വചനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ലേലൂയ്യ. എന്റെ വചനം അനുസരിക്കുന്നവനെ ഞാൻ ഇനി ദാസൻ എന്ന് വിളിക്കില്ല, അവൻ എന്റെ സ്നേഹിതൻ എന്ന് വിളിക്കും. നമ്മളെ സ്നേഹിതരായിട്ട് കൂട്ടി, കർത്താവിന്റെ സ്നേഹിതരായിട്ട് കൂട്ടി, സഹോദരന്മാരായിട്ട് കൂട്ടി. ഈ സഹോദരന്റെയും സ്നേഹിതന്റെയും എല്ലാം കടമയാണ് കർത്താവിന്റെ സാക്ഷികളായിരിക്കുക. അല്ലേലൂയ്യ, അല്ലേലൂയ്യ. ദൈവമേ മഹത്വം. നമുക്ക് ഒരു നിമിഷം നിരതേ ചിന്തിക്കാം, ഒരു ഉന്മേഷം പോരാട്ടുള്ള രീതി. കർത്താവിന്റെ വചനം കേൾക്കുമ്പോഴേ അശുദ്ധാത്മാക്കൾ വിട്ടുപോകും. പൂർണ്ണത സ്നേഹത്തിലാണ് കേട്ടോ, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. തിരുവചനം പഠിപ്പിക്കുക, പൂർണ്ണമായ സ്നേഹമാണ് സന്തോഷത്തിന്റെ വാഹനത്തിന് കാരണം. സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും സാധിക്കാത്തത് സ്നേഹം തന്നെയായി ദൈവം കൂടെ ഇല്ലാത്ത അവസ്ഥ കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു തിരുവചന ഭാഗം ഞാൻ എടുക്കുകയാണ്, അതിൽ പ്രകാരം പറയുന്നത് 1 Samuel 18:14 പറയട്ടെ, കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. കർത്താവ് കൂടെ ഉള്ളവൻ എന്ത് സംഭവിക്കും? എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം, ജോസഫും പോത്തിഫറും. നമുക്കറിയാം ജോസഫിനെ, പൂറ യോസഫിനെ കുറിച്ച് അറിയാം. സഹോദരന്മാർ അസൂയാലുക്കളായി. ജോസഫിനെ തന്റെ പിതാവ് കൂടുതൽ സ്നേഹിക്കുന്നു, അവന് കൂടുതൽ നല്ല ഉടുപ്പുകളൊക്കെ മേടിച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ അസൂയയോടെ നല്ല ദിവ്യ ദർശനങ്ങൾ ഉണ്ടാകുന്നു, അവൻ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നു. ഇതൊന്നും സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? അവർ ജോസഫിനെ ഒന്നുകളയാമെന്ന് തീരുമാനിക്കുന്നു. അവർ പൊട്ടക്കണത്തിൽ എടുത്തിരുന്നു. പിന്നെന്ത് ചെയ്തു? ഒന്നുകളയുന്നത് മോശമാണെന്ന് പറഞ്ഞ് മൂത്ത സഹോദരൻ പറഞ്ഞപ്പോൾ, കൊല്ലണ്ടവനെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റിക്കളയാം. അല്ലെ, അവനെ ഇസ്മായിലിയർക്ക് വിൽക്കുന്നു. ആ ഇസ്മായിലിയർക്ക് വിറ്റപ്പോഴെ കർത്താവിന്റെ വചനം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. 39-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. യോസഫിനെ അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവനെ അവിടെ കൊണ്ടിരുന്ന ഇസ്മായിലിയുടെ അടുക്കൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പണിയുടെ നായകനുമായ പോത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി. കർത്താവ് യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവനെ സ്നേഹിച്ചുണ്ടായി. ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവനെ മംഗളകരമാക്കുന്നെന്നും അവന്റെ യജമാനന്റെ മനസ്സിലായി. അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പോത്തിഫറിനെ ശുശ്രൂഷിച്ചു. തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാവരുടെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാവരുടെയും ചുമതലയും യോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ യോസഫിനെ ഓർത്ത കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാവരുടെയും മേൽ കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായി. അവൻ തന്റെ വസ്തുക്കളെല്ലാം യോസഫിനെ ഫലമേൽപ്പിച്ചതിനാൽ ഭക്ഷണത്തിലല്ലാതെ മറ്റൊന്നിലും അവന് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല.
പറയുകയാണ് 39-ാം അധ്യായം 2-ാം വചനം കർത്താവ് യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവനെ ശ്രേയസ്സുണ്ടായി സാമുവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കേട്ടു ദാവീദിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നാൽ എല്ലാ ഉദ്യമങ്ങളിലും അവനെ വിജയം വരിച്ചു ഹല്ലേലൂയ കർത്താവ് യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി പ്രത്യേക കാര്യമാണ് പറഞ്ഞത് അവൻ ചെയ്ത എല്ലാ പ്രവൃത്തികളിലും ഹല്ലേലൂയ ഹല്ലേലൂയ ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നവർ വിലയ്ക്ക് വാങ്ങിയവനാണ് പൊത്തിഫർ ഇസ്മായിലിന് മേടിച്ചു ലാസ്റ്റിലേക്ക് പൊത്തിഫറിന് ലഭിച്ചു സഹോദരന്മാരെ നശിപ്പിച്ച് കളയാനുള്ള വീട്ടു കളഞ്ഞതാണ് ഇതെല്ലാം ദൈവനിയോഗമുണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാം ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നു അവൻ കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവന്റെ യജമാനന് മനസ്സിലായി പൊത്തിഫറിന് മനസ്സിലായി ഹല്ലേലൂയ ഇവൻ കൈ വെക്കുന്നത് എല്ലാം അനുഗ്രഹമാണ് എല്ലാം വളരെ മംഗളകരമായിട്ട് ശ്രേയസ്സായിട്ട് നടക്കുന്നു അവൻ യജമാനന്റെ പ്രീതിക്ക് അങ്ങനെ പാത്രമായി അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു ആർക്കെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ വീടിന്റെ മേൽനോട്ടവും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളെ ആരെങ്കിലും ഏൽപ്പിക്കും ഒന്ന് ചിന്തിച്ചു നോക്കാം ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാള് മുതൽ യോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു ആരുടെ വീടിനെയാണ് അനുഗ്രഹിച്ചത് പൊത്തിഫറിന്റെ വീടിനെ അനുഗ്രഹിച്ചു ഹല്ലേലൂയ കർത്താവ് കൂടെയുള്ള ഒരു മകനെ വേലയ്ക്ക് നിർത്തിയപ്പോൾ അവന്റെ ഭവനത്തിന്റെ മുഴുവൻ നോട്ടവും കർത്താവ് അവനെ ഏൽപ്പിച്ചു പൊത്തിഫർ അവനെ ഏൽപ്പിച്ചു അവൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവ് അവന്റെ കൂടെയുള്ളവരെല്ലാം മംഗളമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ യോസഫിനെ ഓർത്ത് കാരണം ഇത്രമാത്രം അവന്റെ ആ തിരിച്ചറിവുണ്ടായി ഈ കൊണ്ടുവന്ന ഈ ഉടമസ്ഥൻ ഈ ദൈവമാനെ തിരിച്ചറിഞ്ഞു അവന് വേണ്ടിയ പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തിയപ്പോൾ എന്ത് സംഭവിച്ചു യോസഫിനെ ഓർത്ത് പൊത്തിഫറിന്റെ ഭവനത്തെ കർത്താവ് അനുഗ്രഹിച്ചു ഹല്ലേലൂയ ഹല്ലേലൂയ സഹോദരങ്ങളെ ഒന്ന് ഓർക്കണം നമ്മളും നമ്മുടെ മക്കളും ആയിരിക്കുന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ നീ നിൽക്കുന്ന ഇടം അനുഗ്രഹമാകും നീ ഒരു അനുഗ്രഹമായി തീരുമെന്ന് അബ്രഹാമിനോട് കർത്താവ് വാഗ്ദാനം ചെയ്തിരുന്നു നിന്റെ സന്തതി മൂലം ലോകം അനുഗ്രഹിക്കപ്പെടും ഈ വാഗ്ദാനം നമ്മളെ കുറിച്ചും കൂടിയുള്ളതാണ് യോസഫിനെ ഓർത്ത് പൊത്തിഫറിന്റെ ഭവനവും അവന്റെ ദേശവും തന്നെ കർത്താവ് അനുഗ്രഹിക്കുകയാണ് അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെ മേൽ കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായി ഹല്ലേലൂയ ഹല്ലേലൂയ കാരണം ജോസഫ് ഈ ദർശനത്തിലൂടെ ഒക്കെ വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട് യോസഫിന്റെ ദൈവം ഈ കർത്താവാണെന്നുള്ള തിരിച്ചറിവ് അവൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് ഏത് കിടക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ദർശനത്തിലൂടെ പറഞ്ഞു കൊടുക്കുക ആ ദേശത്തിൽ തന്നെ വരച്ച വരാൻ പോകുന്ന കാലത്തെ കുറിച്ച് മുൻകൂട്ടി ദൈവം ദിവ്യ ദർശനങ്ങൾ കൊടുത്തിട്ട് ഇവനിലൂടെ എന്ത് ചെയ്യണമെന്ന് ആ രാജാവ് ചോദിച്ചിട്ട് അവനെ ഏൽപ്പിക്കുകയാണ് എല്ലാവരുടെയും ഭരണാധികാരിയായിട്ട് ഏൽപ്പിക്കുകയാണ് ഹല്ലേലൂയ ഇത് കർത്താവ് കൂടെ ഉള്ളതുകൊണ്ടാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ വിട്ടുപോകുന്നു ഹല്ലേലൂയ 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 ഇനി അടുത്ത ഭാഗത്തേക്ക് വരികയാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവന്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി എന്റെ കൂടെ ശൈലിക അവൾ അവനോട് ആവശ്യപ്പെട്ടു പക്ഷേ അവൻ വഴങ്ങിയില്ല അതിന്റെ കാരണം പറയുകയാണെ അവൻ അവളോട് പറഞ്ഞു ഞാൻ ഉള്ളത് കൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെ കുറിച്ചും ശ്രദ്ധിക്കാറില്ല എല്ലാം അവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല എന്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല അത് നിങ്ങൾ അവന്റെ ഭാര്യയായതുകൊണ്ടാണ് ഹല്ലേലൂയ ഹല്ലേലൂയ മറ്റൊരുവന്റെ ഭാര്യയെ മോഹിക്കരുത് അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നുള്ള കർത്താവിന്റെ കൽപ്പന ഇന്ന് സഹോദരങ്ങളെ നമ്മളെ ഞാൻ ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ വേറൊരു ചിന്ത കടന്നു വരിക ഇന്ന് വളരെ മോശമായ രീതിയിൽ നമ്മളെ സ്മാർട്ട് ഫോണുകളിലൂടെ പല എല്ലാം വളരെ അശ്ലീല ചിത്രങ്ങൾ പകർന്നു നമ്മൾ കുഞ്ഞുങ്ങളത് കാണുന്നു ദൈവഭയത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു പോകാൻ വേറെ ഒന്നും വേണ്ട ഇവന്റെ ചിന്ത വളരെപ്പോയി തിന്മയിലേക്ക് വീഴാതിരിക്കത്തക്കവണ്ണം നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനുള്ള റോമക്കാർക്ക് ദൈവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ മോഹങ്ങൾ കടന്നവന്റെ അവന് ദൈവത്തിന്റെ ആ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലെ അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവാണ് ശ്രേയസ്സില്ലാത്തവനായി പോവുകയാണ് ഹല്ലേലൂയ 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 എന്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ
വിചാരവും ചിന്തകളും എല്ലാം പറഞ്ഞു പോകുമ്പോൾ, തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുക. അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ പോലും അവൻ കൂട്ടാക്കിയില്ല. ഹല്ലേലൂയ. സാഹചര്യം തിന്മ ചെയ്യാൻ സാഹചര്യം വന്നിട്ടും എന്തുകൊണ്ട് ജോസഫ് അത് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ചെയ്തില്ല? കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ, പാപം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് കഴിഞ്ഞു മനസ്സറിയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ പോയി. തെറ്റ് വന്നത് തെറ്റ് സംഭവിച്ചു, നമുക്ക് അനുദിനം ചെയ്തു പറയാം. ഈ ഈ മേഖല നമുക്ക് ഉപേക്ഷിക്കാം. സ്മാർട്ട് ഫോൺ ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ട് സ്മാർട്ട് ഫോൺ, ഞാനും ഇത് കണ്ടു, ഞാൻ അച്ഛനോട് പറഞ്ഞു വെച്ചു. കാരണം ഒന്നാം ക്ലാസ് നമ്മുടെ ദൈവവചനം പ്രഘോഷണത്തിന്റെ യൂട്യൂബിനകത്തൊക്കെ കിടക്കുന്നതിന്റെ ഇടയിൽ കയറി കിടക്കുകയാണ് അശ്ലീല ചിത്രങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. എല്ലാം പേടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ പരാജയം സംഭവിക്കുന്നുണ്ട്. ഇന്ന് യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ നമുക്ക് നേടേണ്ടതും ഇവരെ കർത്താവിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ കുറച്ച് യുവാക്കൾ വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ യുവാക്കൾക്കും മാതാപിതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഈ തിന്മയിൽ നിന്ന് മക്കൾ പറയുന്ന സ്മാർട്ട് ഫോൺ എല്ലാം മേടിച്ചു കൊടുക്കുമ്പോൾ, നെറ്റ് കണക്ഷൻ എടുത്തു കൊടുക്കുമ്പോൾ നമുക്ക് നോക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം. ഞങ്ങളുടെ വികാരിച്ചൻ പറയാറുണ്ട്, പണ്ട് കാലത്ത് നമ്മുടെ വീടുകൾക്കൊന്നും ഉള്ള ഉൾമുറികളിലേക്ക് കടക്കുവാനായിട്ട് ജനല് വാതിലില്ലായിരുന്നു. ഇപ്പം വാതിലും വെച്ച് കുറ്റിയും ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ മക്കൾ അതിനകത്ത് കയറി ഇരുന്നുകൊണ്ട് ഒളിച്ചിരുന്ന് സ്മാർട്ട് ഫോണും മറ്റ് അശ്ലീല ചിത്രങ്ങളും കാണുന്നുണ്ട്. ഈ കുറ്റിയെടുത്ത് മാറ്റണം. മുറിക്കുള്ളിലെ ഈ കുറ്റിയെടുത്ത് മാറ്റണം. നമ്മളതിനുള്ള അതിന്റെ ധൈര്യം തന്നെയാണ് കാണിക്കണം. ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പൊതുവായിട്ടുള്ള മുറി കൊണ്ടുവന്ന് വെക്കണം. മേടിച്ചു കൊടുക്കാൻ തന്നെ നിങ്ങൾ കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള തന്നെ കാണിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളുടെ മുമ്പിൽ പതറി പോകരുത്. കാരണം തിന്മയുടെ മുമ്പിലായിരിക്കും നമ്മൾ പതറുക. ഈ മക്കളെ നേടേണ്ടതിനായിട്ട് നമ്മൾ തീരുമാനമെടുക്കണം, ഉറച്ച തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിനുള്ള തന്നെയെങ്കിലും നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു. തിന്മയിലേക്ക് ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നശിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. ഒത്തിരി മക്കൾ ഇത് തന്നെയാണ് കണ്ടുകൊണ്ട് മാറിപ്പോകുന്നുണ്ടതിൽ നിന്നും. കർത്താവ് കൂടെ ഉണ്ടായാൽ എല്ലാം ശ്രേയസാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ ഇന്നലെ കുറച്ച് ചെറുപ്പക്കാരെ കണ്ടു. അവർ പറയുകയാണ്, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. 6-7 മാസം കഴിയുമ്പോഴത്തേന് കമ്പനികൾ മാറിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? അവിടെ പല ഫീൽഡിലും പരാജയങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇവൻ കർത്താവിലാണെങ്കിലോ ഇവൻ നിൽക്കുന്ന ദേശം അരികിലേക്ക് ഇവിടുന്ന് വാഗ്ദാനം ദൈവത്തിന്റെ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായിട്ട് കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നാണ് തിരുവചനം. അപ്പൊ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുന്ന നമ്മളെ വിളിച്ചെന്താണ്? ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ. കാരണം നമ്മളെ പടുകുഴിയിലേക്ക് പോവുകയാണ്. മക്കൾക്ക് വേണ്ടിയതെല്ലാം മേടിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തിന്മയിലേക്ക് പോകും, ദുഷ്ടതയിലേക്ക് പോകും. കർത്താവിന്റെ ഒരു വാണിജ്യ വചനത്തിൽ നിന്ന് എന്താണ് കൊടുക്കേണ്ടിയിരുന്നത്? പരിശുദ്ധാത്മാവിനെ, കർത്താവിനെ. ഹല്ലേലൂയ. 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 സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ മക്കൾക്കൊരു വിശുദ്ധ ഗ്രന്ഥം മേടിച്ച് സ്വന്തമാക്കി കൊടുക്കണം. മറ്റെന്തെല്ലാം കൊടുക്കുന്നതല്ല, നമ്മുടെ മക്കൾക്ക് ഒരു സ്വന്തം ഒരു ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയും പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കുകയും ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് പോലെ ഓരോ കുഞ്ഞുങ്ങളുടെയും കയ്യിൽ ഓരോ വിശുദ്ധ ഗ്രന്ഥം ഇരിക്കട്ടെ. അത് നമ്മൾ മാതൃക കാണിക്കണം. പ്രാർത്ഥനയിലേക്ക് പോകുമ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് പോകണം. അപ്പൻ കാണിക്കുന്ന, അമ്മ കാണിക്കുന്ന മാത്രമേ മക്കളും കാണിക്കത്തുള്ളൂ. ഞണ്ടിന്റെ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ മക്കളും ശരിയാകത്തില്ല. നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, വന്ന നമ്മൾ ഇത്രയും പേരൊന്ന് മനസ്സിലാക്കി ചെയ്താൽ ഈ ലോകം നന്നാക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഇടപാടുകൾ നന്നാക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അറിഞ്ഞ സത്യങ്ങൾ നമ്മളെ മറച്ചു വയ്ക്കാതെ അത് പുരമുകളിൽ വെക്കേണ്ടതാണ്, പറയുടെ മുകളിൽ വെക്കേണ്ടതാണ്, അല്ലാതെ പറയുടെ കീഴിൽ വെക്കേണ്ടതല്ല. ഹല്ലേലൂയ. 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 നമുക്ക് നിരന്തരം കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകും. ശ്രേയം നമ്മൾ തൊടുന്നതെല്ലാം അനുഗ്രഹമായി മാറും. എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചവന്റെ ഒപ്പം നിൽക്കുക, കൂടെ നിൽക്കുക. പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ശക്തി. എന്താണത്? നമ്മളെ ഉള്ളിലിരിക്കുന്ന പോലെ നമ്മളെ പുറത്ത് നടത്തണം, നമ്മളെ മേലെ വരണം. ഹല്ലേലൂയ. നമ്മുടെ ഭരണം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക.
ഇത് പൂർണ്ണമായ സ്നേഹത്തിലാണ്. ആരോടെങ്കിലും വെറുപ്പോ നീരസോ ഉണ്ടെങ്കിൽ സഹോദര സഹോദരി നടക്കത്തില്ല. കാരണം ദൈവം സ്നേഹമാണ്. പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ ഫലവും സ്നേഹം. അതിന്റെ തിരിയിടാണ് വരുന്നത്. സ്നേഹമുണ്ടെങ്കിൽ ആനന്ദമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ബാക്കി എല്ലാ ഫലങ്ങളും അനുഭവിക്കാൻ സാധിക്കും. ഇത് കർത്താവിന്റെ സ്വഭാവമാണ്. അവര് വരദാനങ്ങൾ കർത്താവ് കൊടുക്കും. കാരണം ഇവരെ കൊണ്ട് ഗുണമുണ്ട്. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് അറിയപ്പെടുന്ന കർത്താവ് വരം കൊടുക്കും. ആ വരങ്ങൾ നമുക്കുണ്ട്. ഈ വരങ്ങളുടെ പ്രബോധനത്തിനുള്ള വരവും പറഞ്ഞു കൊടുക്കാനായിട്ട് ഉപദേശിക്കാനായിട്ടുള്ള വരം മക്കൾക്കാണെങ്കിലും ഇത് ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിന്റെ വരമാണ് ഉപയോഗിക്കുക. ഹല്ലേലൂയ. സന്തോഷത്തോടെ കാരണം എഴുതി പറഞ്ഞേ ഹല്ലേലൂയ. ചങ്കത്ത് കൈവച്ചുകൊണ്ട് എന്റെ ദൈവമായ കർത്താവിനെ ഞാൻ മുഴു ഹൃദയത്തോടെയും മുഴു മനസ്സോടെയും പൂർണ്ണാത്മാവോടും മുഴു ശക്തിയോടും കൂടി ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. ഇനി ഞാൻ എന്തെങ്കിലും തെറ്റാനുഭവങ്ങൾ എന്നിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. സ്നേഹത്തിൽ പൂർണ്ണനായവനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള വചനം നമ്മളിൽ വചനം മാംസം ധരിക്കണമെങ്കിൽ പൂർണ്ണമായ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 366 പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള വചനം എന്നിൽ മാംസം ധരിക്കണമെങ്കിൽ സ്നേഹം പൂർണ്ണമാകണം, പരിശുദ്ധമാകണം. മടക്കി കിട്ടുന്ന വേണ്ടി അല്ല. കർത്താവിന്റെ വചനം ചോദിക്കുന്ന ഭാവികളും അപ്രകാരം തന്നെ ചെയ്യുന്നില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ എന്തുമാകാന്യമാണുള്ളത്? ഭാവികളും അപ്രകാരം ചെയ്യുന്നില്ല. നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നവരെ മാത്രം നിങ്ങൾ തിരിച്ച് അഭിവാദ്യം ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? ഭാവികളും അപ്രകാരം തന്നെ ചെയ്യുന്നില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. എത്ര വലിയ സ്നേഹം! ശത്രുക്കളെ സ്നേഹിക്കുവിൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുകയും. കർത്താവിന്റെ ഈ വചനം പറയുകയാണ്, ഇപ്രകാരം നിങ്ങൾ ചെയ്താൽ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരും നിങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുകയും. കരുണയില്ലാത്തവർ സ്നേഹിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. എന്നെ വേദനിപ്പിച്ചവനോടും എനിക്കെതിരെ ഇന്നും അപവാദം പറഞ്ഞവൻ നടക്കുന്നവനെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്ന എപ്പോഴാണ്? കർത്താവ് കൂടെ ഉള്ളപ്പോഴാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കും. ഭയം ശിക്ഷയെ കുറിച്ചാണ് നിർവചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ. പരാജയഭീതിയാണ്. എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. ഹല്ലേലൂയ. വിശുദ്ധഗ്രന്ഥം ഉൽപ്പത്തി മുതല് വെളിപാടിന്റെ അവസാനം വരെയും എടുത്താലും നോക്കിയാലും ലിഖിത രൂപത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മാത്രമേ അറിയത്തുള്ളൂ. ലിഖിത രൂപത്തിലല്ലാതെ എത്രയോ ധാരാളം യുവനാസ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ ഇതിലെത്തിയിട്ടില്ല. കർത്താവ് നമുക്ക് തന്റെ പരിശുദ്ധാത്മാവിലൂടെ തന്റെ സ്നേഹവും ആനന്ദവും എല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആരും നിരാശപ്പെടേണ്ട. പൂർണ്ണമായ സ്നേഹം, ഈ വചനം മറക്കരുത്. ഏറ്റു പറഞ്ഞ പൂർണ്ണമായ സ്നേഹം ബഹിഷ്കരിക്കുന്നു. ഈ പൂർണ്ണമായ സ്നേഹം എപ്രകാരമുള്ളതാണ്? 1 കൊരിന്ത്യർ 13 പതിമൂന്നാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹം അസൂയപ്പെടുന്നില്ല, കലഹിക്കുന്നില്ല, അത് നമ്മൾ സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥതയും കൊണ്ട് അനേകരെ ഈ തിന്മയിലേക്ക് വീണുപോകുന്ന നിർവചനം പറയുന്ന മൂലഭാവങ്ങളെല്ലാം നമ്മളിലൂടെ നമുക്ക് ആത്മശോധന ചെയ്താൽ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ നിരാശപ്പെടേണ്ട. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനുള്ള നിരാശയുണ്ട്. നിരാശയെ അലസതയിലേക്ക് കൊണ്ടുപോകുന്നു. ക്ഷമിക്കാൻ സാധിക്കാത്ത അവസ്ഥ മൂലം എനിക്ക് സമാധാനം നഷ്ടപ്പെടുന്നു പോകുന്നു. എന്നാൽ പൂർണ്ണമായ സ്നേഹം നിന്നെ വിമോചിപ്പിക്കുന്നു. കാരണം ഈ സ്നേഹം കർത്താവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ ഗാനം ആലപിക്കുക. നമുക്ക് കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. 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 സന്തോഷത്തോടെ കൈയടിച്ച് പ്രാർത്ഥിച്ച് ആരാധനയാണത്. കൈയടിച്ച് പാട്ട് പാടുക തുടങ്ങിയത് കർത്താവിനർപ്പിക്കുന്ന ഒരു ആരാധനയാണ്, അത് അഭിഷേകമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇടിമുഴക്കത്തിന്റെ സ്വരമാണ്.